Welcome to Life and Living. ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞ് ജനിച്ച് ആദ്യമായിട്ട് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് സംശയങ്ങളും മറ്റും ഉണ്ടാകും. അപ്പോൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ കൊടുത്ത് തുടങ്ങാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, കൂടെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുഞ്ഞിന് 6 മാസം വരെ മുലപ്പാൽ മാത്രമേ നൽകാവൂ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമുണ്ട്. ഈ 6 മാസം എന്ന് പറയുന്നത് 5 മാസം കംപ്ലീറ്റായി 6ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണോ അതോ 6 മാസം കംപ്ലീറ്റ് ആയിട്ടാണോ എന്ന്? ശരിക്കും 6 മാസം കംപ്ലീറ്റ് ആയിട്ടാണ്, അതായത് 180 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടാണ് കുഞ്ഞിന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അതിന് മുന്നേ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അതിന് നിങ്ങളുടെ പീഡിയാട്രീഷനെ കൺസൾട്ട് ചെയ്തിട്ട് കുഞ്ഞിന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് പീഡിയാട്രീഷൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ മൂത്ത മക്കൾക്ക് ഒരു 4 മന്ത്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതനുസരിച്ചാണ് ഞാൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഡോക്ടർ പറഞ്ഞു അവർ ട്വിൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഫോർമുല കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ഇളയ മോൾക്ക് ഞാൻ 6 മന്ത്സ് ആയിട്ടാണ് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഞാൻ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ഫസ്റ്റ് ഫുഡായിട്ട് കൊടുത്ത് എന്നുള്ള കുറുക്കിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്തോളൂ. ഇനി നമുക്ക് എങ്ങനെ അവർക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുഞ്ഞിന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും രാവിലെ കൊടുത്തു നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അലർജിയോ തോന്നുവാണെങ്കിൽ നമുക്ക് ഈവനിങ്ങിനുള്ളിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. മറിച്ച് നമ്മൾ ഈവനിങ്ങിലാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞ് അസ്വസ്ഥത കാണിക്കുന്നതൊക്കെ ചിലപ്പോൾ രാത്രിയിലായിരിക്കും. സോ എപ്പോഴും പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രാവിലെ നേരങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി രണ്ടാമതായിട്ട്, ആദ്യം നമ്മൾ ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫുഡ് തന്നെ നമ്മളൊരു 1 വീക്ക് കൊടുത്തു നോക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്തൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പച്ചക്കറി അടങ്ങിയ ഭക്ഷണത്തിന് ശേഷം പഴങ്ങൾ അടുത്ത തവണ നൽകുക, പിന്നീട് പയറുവർഗ്ഗങ്ങൾ നൽകുക, തുടർന്ന് ധാന്യം, അങ്ങനെ ഓരോ സമയം ഓരോ ഭക്ഷണം വീതം കുഞ്ഞിനെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ കുഞ്ഞിന് എപ്പോഴൊക്കെ പുതിയൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു റൂള് ഫോളോ ചെയ്യാം. അതിപ്പോൾ നമ്മളൊരു പൾസ് ആയാലും ഒരു വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട് ആയാലും ഇങ്ങനെ തന്നെ ഒരു 1 വീക്ക് കൊടുത്തു നോക്കുക. ഇനി മൂന്നാമതായിട്ട്, കുഞ്ഞിന് എത്ര നേരം ഭക്ഷണം കൊടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ രാവിലെ 1 നേരം മാത്രം കൊടുത്തു തുടങ്ങണം. അങ്ങനെ ഒരു 2-3 വീക്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുക. പിന്നീട് രാവിലെയും വൈകിട്ടും കൊടുക്കാം. അങ്ങനെ പതിയെ പതിയെ 3 നേരമാക്കാം. നാലാമതായിട്ട്, എത്ര അളവ് കുഞ്ഞിന് കൊടുക്കണം എന്ന് നോക്കാം. നമ്മൾ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞ് ഒരുപാട് കഴിക്കും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. ആദ്യം ഒരു 2-3 സ്പൂണൊക്കെ കൊടുക്കാവൂ, പിന്നീട് പതിയെ പതിയെ അളവ് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൊടുക്കാവോ എന്നുള്ളതാണ്. നമുക്ക് തീർച്ചയായിട്ടും നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയ, അതായത് ചെറിയ ചൂടിന് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. ഞാൻ മുമ്പിൽ കുറുക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേയും ഭക്ഷണം കൊടുത്തതിന് ശേഷവും കുറച്ച് വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ ഇനിയിപ്പോൾ 6 മാസം കഴിയുമ്പോൾ മുതൽ നമ്മൾ വെള്ളം കൊടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമുള്ളതല്ല. അതുപോലെ എന്തെങ്കിലും ഒരു ഫുഡിനോട് കുഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള അലർജി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം കൊടുത്തു നോക്കാവുന്നതാണ്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ ആ ഒരു അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാറുന്നതാണ് കേട്ടോ. ഈ സമയങ്ങളിലെല്ലാം നമ്മൾ മുലപ്പാലും കുഞ്ഞിന് കൊടുക്കേണ്ടതാണ്. സോൾസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിച്ച് കുഞ്ഞിന് മുലപ്പാലിൻ്റെ അളവ് കുറയ്ക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഫീഡിങ്ങും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുഞ്ഞിന് സോൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഓരോ മാസവും കുഞ്ഞിന് എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.